കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ സർവീസ് വൈകും. ഒരാഴ്ചയ്ക്ക് ശേഷമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്ന് റെയിൽവേ അറിയിച്ചു. ക്രമീകരണങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് സർവീസ് വൈകുന്നത്. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എത്ര ട്രെയിനാണ് കേരളത്തിൽ നിന്നുള്ളത്? ആ ട്രെയിൻ എപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങും എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്നത്? അതായത് ഇന്ന് വൈകിട്ട് 7:10 ആണ് പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ട്രെയിന് ആദ്യം റെയിൽവേ അധികൃതർ നിശ്ചയിച്ചിരുന്നത്. ഈ വിവരം അറിഞ്ഞ് നിരവധി ആളുകളാണ് ഈ ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നത്. 54 മണിക്കൂർ പിന്നിട്ട് 2 പുലർച്ചെ 2 മണിയോടുകൂടി അയോധ്യയിലേക്ക് എത്തുന്നതായിരുന്നു ഈ ട്രെയിൻ സർവീസ്. പക്ഷേ ഇന്നലെ രാത്രിയിലും ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടി റെയിൽവേ അധികൃതരെ സമീപിച്ചപ്പോഴാണ് ഇനിയും ക്രമീകരണങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല എന്നും ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഈ അയോധ്യയിലേക്കുള്ള പ്രത്യേക സർവീസ് ആരംഭിക്കാൻ കഴിയുള്ളൂ എന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇനി സർവീസ് അയോധ്യയിലേക്കുള്ള പ്രത്യേക സർവീസ് ആരംഭിക്കുകയുള്ളൂ. നേരത്തെ 4 February മുതൽ വീണ്ടും തുടർച്ചയായുള്ള ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ക്രമീകരിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം ഇനി ഏതായാലും ഇതിലെല്ലാം ഒരു മാറ്റം വരുമെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും ഇന്ന് വൈകിട്ട് 7:10 അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ ട്രെയിൻ സർവീസ് തീരുമാനിച്ചിരുന്നത്. ഏതായാലും ഇത് ഉണ്ടാവില്ല. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസ് ആരംഭിക്കുകയുള്ളൂ. 54 മണിക്കൂറും 50 മിനിറ്റും പിന്നിട്ട് 2 പുലർച്ചയോടുകൂടിയാണ് ഈ ട്രെയിൻ ഇന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാം തീയതി പുലർച്ചയോടുകൂടിയാണ് ഈ ട്രെയിൻ അയോധ്യയിലേക്ക് എത്തേണ്ടിരുന്നത്. ഏതായാലും ക്രമീകരണങ്ങളെല്ലാം പാളിയതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ സർവീസ് ഇനിയും ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ആരംഭിക്കൂ എന്നാണ് നിലവിൽ റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. അതായത് ഈ 4-9 അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന ആസ്ഥാ സർവീസും റെയിൽവേയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വന്നതിന് ശേഷമായിരിക്കും തുടങ്ങുക. അപ്പോൾ ഒരു 1 February വരെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ ഇക്ബാൽ? തീർച്ചയായും 1 February കഴിഞ്ഞതിന് മാത്രമേ ഇനിയൊരു സർവീസ് പുനരാരംഭിക്കാൻ കഴിയുള്ളൂ എന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. അതായത് കൃത്യമായി ഈ സർവീസിന് മാത്രമായി ചില ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അയോധ്യയിലേക്കുള്ള ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ, കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവീസ് ആയതുകൊണ്ട് തന്നെ നിരവധി ബുക്കിങ്ങൾ ഈ ടിക്കറ്റ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എത്താൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ക്രമീകരണം ഒരിക്കൽ മാത്രമാണ് റെയിൽവേക്ക് ഈ സർവീസ് ആരംഭിക്കാൻ കഴിയുള്ളൂ. ഈ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏതായാലും പാളിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ സർവീസിനെ തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 February കഴിഞ്ഞ് മാത്രമേ ഇനി ഒരു സർവീസ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. നേരത്തെ 4, 9 എല്ലാമായിരുന്നു ഈ സർവീസുകൾ ക്രമീകരിച്ചിരുന്നത്. ഇനി ഏതായാലും 9 February മാത്രമേ ഒരു പക്ഷേ ഈ സർവീസ് ആരംഭിക്കാൻ കഴിയുള്ളൂ എന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.